പിണറായി വിജയൻ കൊടുക്കേണ്ടത് കൊടുത്തപ്പോൾ സ്വയം ന്യായീകരണത്തിനായി മലർന്നു കിടന്ന് തുപ്പുകയാണ് കേന്ദ്രമന്ത്രി കുപ്പായം അണിഞ്ഞ് വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ. പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ചതുപോലും ഈ മഹാന്റെ വർഗീയ വിഷം തുപ്പലിന് മറുപടി നൽകാൻ വേണ്ടി തന്നെയാണ്. അത് ഭംഗിയായി തന്നെ പിണറായി വിജയൻ പറയുകയും ചെയ്തു. ഏത് ടൈപ്പ് മന്ത്രിയായാലും ഇരിക്കേണ്ട സ്ഥാനത്തിരുന്ന് മര്യാദയ്ക്കുള്ള വർത്തമാനം പറയണം എന്നുള്ള കാര്യം അദ്ദേഹം ഭംഗ്യം തരേണ സൂചിപ്പിച്ചു. അത് നന്നായി കൊണ്ടു. അതുകൊണ്ടാണ് വാർത്താ സമ്മേളനം വിളിച്ച് പിണറായി വിജയന് വീണ്ടും മറുപടി പറയാൻ ഇറങ്ങിയത്. പിണറായി വിജയൻ ഡൽഹിയിലിരുന്ന് രാഷ്ട്രീയം കളിക്കുകയാണത്രേ. പിണറായി വിജയന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ യോഗങ്ങളിൽ പങ്കെടുക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. കേരളത്തിൽ ഈ സ്ഫോടനം നടക്കുന്നത് പിണറായി വിജയൻ ഡൽഹിയിൽ പോയതുകൊണ്ടല്ലല്ലോ. അത് ഒരു മനുഷ്യന്റെ മനോവിക്രിയ. അതിനെ എങ്ങനെയാണ് ഒരു സംസ്ഥാനം നേരിട്ടത് എന്നുള്ളതാണ് പ്രസക്തമായ കാര്യം. ഒരു സംസ്ഥാനം ഇപ്പോഴും കത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ബി ജെ പി ഭരിക്കുന്ന ഇടം, ഇരട്ട എഞ്ചിൻകാരുടെ കെങ്കേമമായ ഭരണത്തിൽ ഇപ്പോഴും ജനങ്ങൾക്ക് മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു പാർട്ടിയുടെ പ്രതിനിധിയായ രാജീവ് ചന്ദ്രശേഖർ പറയുകയാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ ക്രൈസ്തവർക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും സ്വാധീനമുള്ള ആളാണ് പോലും താൻ. അങ്ങനെയായിരുന്നെങ്കിൽ ആ കർണാടകയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മുസ്ലിങ്ങൾക്കിടയിലും ക്രിസ്ത്യാനികൾക്കിടയിലും സർവസ്വാധീനമുള്ള മഹാനെ സ്ഥാനാർത്ഥിയാക്കി അങ്ങ് മത്സരിപ്പിക്കരുതായിരുന്നു. ഇതിപ്പോൾ രാജ്യസഭയിലാണല്ലോ ചുളുവിന് ജയിച്ചു വന്ന് മന്ത്രിയായിരിക്കുന്നത്, ആ പണത്തിൻ്റെ പിൻബലത്തിൽ. അല്ലാതെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇതുവരെ ചെങ്കുറ്റം കാണിച്ചിട്ടില്ലാത്തയാൾ അങ്ങ് പറയുന്നു, കേരളത്തിൽ തുടർച്ചയായി രണ്ടാം വട്ടം മുഖ്യമന്ത്രിയായ ആളെ നോക്കി പറയുന്നു, ക്രിസ്ത്യാനികൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും പിണറായിയേക്കാൾ സ്വാധീനം തനിക്കുണ്ട് എന്ന്. ഇവിടെ തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇവിടെയൊക്കെ വന്ന് കുറച്ച് ദിവസം ഈ സമുദായ നേതാക്കളുടെയും മത നേതാക്കളുടെയും ഒക്കെ തിണ്ണനിരങ്ങുന്നത് കണ്ടിരുന്നു. അപ്പോൾ ആശാൻ വിചാരിച്ചു, കാണാം അവരൊക്കെ സ്വാഭാവികമായി അവിടെ ചെല്ലുമ്പോൾ ഹസ്തദാനം കൊടുത്ത് സ്വീകരിക്കുമല്ലോ, ചായയൊക്കെ കൊടുക്കും. അപ്പൊ ഇത് കണ്ടപ്പോൾ ആശാൻ വിചാരിച്ചു, ഇവർക്ക് എല്ലാവർക്കും എന്നോട് ഭയങ്കരമായ അടുപ്പമാണെന്ന്. പിണറായി വിജയനാണെങ്കിൽ ഇവരുടെയൊന്നും തിണ്ണനിരങ്ങാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ അവിടേക്ക് ചെന്ന മഹാനായ രാഷ്ട്രീയക്കാരനാണ് താൻ. തനിക്ക് അവർ നൽകിയ സ്വീകരണം കണ്ട് പിണറായി വിജയനൊക്കെ അന്തം വിട്ടിരിക്കുകയാണ് എന്നുള്ള ധാരണയിലായിരിക്കും ഈ വർത്തമാനം പറയുന്നത്. അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പിണറായി വിജയനുള്ള സ്വാധീനത്തെക്കാൾ വലിയ സ്വാധീനം തനിക്കുണ്ട് എന്നൊക്കെ ഇയാൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയുന്നു എന്നറിയില്ല. ഇവർക്കൊക്കെ വർഗീയത മൂത്ത് സമനില തെറ്റിയിരിക്കുകയാണ്. കേരളത്തിലെ കൃത്യമായി അധിക്ഷേപിച്ചു കളയാമെന്ന കണക്ക് കൂട്ടലിൽ മുന്നോട്ട് പോയവർക്കേറ്റ ഉഗ്രൻ കരണത്തടി, വച്ച ബോംബ്, തിരികെ വന്ന് സ്വയം ആസനത്തിൽ കയറുന്നത് ദുഃഖത്തോടെ കണ്ടു നിൽക്കേണ്ടി വരുന്ന ബി ജെ പിക്കാരുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. അതാണ് രാജീവ് ചന്ദ്രശേഖരനും പറ്റിയത്. അതിൻ്റെ കരച്ചിലാണ് ഇപ്പോഴും തുടരുന്നത്.